ഞങ്ങൾ വീണ്ടും വന്നിട്ടോ. അപ്പോൾ എല്ലാവർക്കും AARR സിസ്റ്റേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ റെസിപ്പി എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമുക്ക് അവില് വിളയിക്കുന്നത് എങ്ങനെ നോക്കാം ട്ടോ. എളുപ്പത്തിൽ അവില് വിളയിച്ചെടുക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നമുക്ക് അവില് വേണം. ഇന്നിവിടെ 1/2 ലിറ്റർ ആയിട്ടാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു 250 ഉണ്ടാവും തോന്നുന്നു, എനിക്ക് കറക്റ്റ് അളവ് അറിയില്ല. 1/2 ലിറ്റർ ആയിട്ടാണ് വാങ്ങിയത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കപ്പൊടി, ഏലക്ക നന്നായി പൊടിച്ചെടുത്തല്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത്. പിന്നെ വേണ്ടത് 4 ശർക്കര, അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് പാനിയാവട്ടെ. പാനിയായിട്ട് നമുക്കിതിനെ അരിച്ചെടുക്കണം. അതിൻ്റെ അടിയിൽ ചിലപ്പോൾ കല്ലുണ്ടാവില്ലേ, അപ്പോൾ അരിച്ചെടുത്തിട്ട് പാനിയായിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇത് പാനിയായി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, ചിലപ്പോൾ അടി പിടിക്കാൻ വഴിയുണ്ട്. തീരെ വെള്ളം അങ്ങോട്ട് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അടി കട്ടി കുറവുള്ള ചട്ടിയാണെങ്കിലും അടി പിടിക്കുകയെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം വേറെ പാത്രത്തിലേക്ക്. അരിച്ചെടുത്തിട്ട് നമ്മൾ ആ ചട്ടീനെ വീണ്ടും ഒന്ന് കഴുകി കേട്ടോ. അടിയിലെ നിറച്ചും ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാകുന്നു, അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച പാനി ഉണ്ടോ, പാനീനെ വീണ്ടും അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്താ വീണ്ടും അത് തിളച്ച് വന്നു. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ച തേങ്ങേനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശർക്കര പാനി കയ്യിലേക്ക് തെറിക്കാതെ നോക്കണം, നന്നായി പൊള്ളുവേ. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ച ഏലക്കേനെ ചതച്ച് വെച്ചില്ലേ, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. സിമ്മിൽ കിടന്നോട്ടെ കേട്ടോ ഗ്യാസ്. ശർക്കരപ്പാനി തേങ്ങയായിട്ട് യോജിച്ച് നന്നായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അവിലിനെ കൊട്ടിക്കൊടുക്കാം. അപ്പം നന്നായി തേങ്ങയായിട്ട് പാനി ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പം ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടില്ലേ അവില്, അവിലിനെ ആദ്യം കുറച്ച് കൊട്ടുക. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടുത്തത് കൊട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അടുത്തത് മുഴുവൻ കൊട്ടി കൊടുക്കണ്ടേ, അതിനുള്ള പാനി ഇതിലുണ്ട്, അത് കാരണമാണ്. നന്നായി എല്ലാ അവിലും ഈ മധുരവും തേങ്ങയും എല്ലാം ചേർന്ന് വരണം കേട്ടോ. പിന്നെ ചുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ചുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ലാത്ത കാരണമാണ് ഞാൻ ചുക്കുപൊടി ചേർക്കാത്തത്. ഇനി ഏലക്കായ മാത്രമേ ഉള്ളൂ വെച്ചാൽ അതിടാം, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തേങ്ങയും ശർക്കരയും അവര് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാം. ഈ സമയത്ത് തീ കൂട്ടി വെച്ചോളൂ കേട്ടോ. ഇപ്പൊ നമ്മുടെ അവില് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് നെയ്യ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചേർത്തിട്ടില്ലേ. അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറന്നിരിക്കാന്, കുട്ടികൾ സ്കൂളിൽ വിട്ട് തിരിച്ച് വരുമ്പോൾ ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ അവില കൊണ്ടുള്ള സ്വീറ്റ് റെസിപ്പി റെഡിയായി. ഇനി ടേസ്റ്റിങ്ങിലേക്ക് പോവാം. ഏട്ടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കോ. നോക്കാലോ. ഇതായിരുന്നു അപ്പൊ അത്ര നല്ല സ്മെല്ല് വന്നുകൊണ്ടിരുന്നത് അല്ലേ. ചൂടുണ്ടേ.
സൂപ്പർ ആയിട്ടുണ്ട്. അതിലൊക്കെ കറക്റ്റ് അല്ലേ? അല്ല, അടിപൊളി. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ കമന്റ് ചെയ്യണം കേട്ടോ എല്ലാരും. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ തട്ടണേ. ബൈ.